നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടുകൂടി പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എവിടെയാണോ അവിടെ ഇരിക്കുക, അവിടം വിട്ട് ഒരിടത്തോട്ടും സഞ്ചരിക്കാനുള്ള അനുവാദം നമുക്ക് തന്നില്ല. കേരളത്തിലെ പല കുടുംബങ്ങളും ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ അകലം പാലിച്ചു കഴിയുകയാണ്. ഭർത്താവ് ഒരു സ്ഥലത്ത്, ഭാര്യ ഒരു സ്ഥലത്ത്, ഭാര്യയും ഭർത്താവും ഒരു സ്ഥലത്ത്, മക്കൾ മറ്റൊരിടത്ത്, എവിടെയാണോ അവിടെ കഴിയുക എന്ന് പറഞ്ഞു. അപ്പോൾ 53 ദിവസക്കാലം അക്ഷരം പ്രതി നമ്മൾ അത് അംഗീകരിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കുറെ പാക്കേജുകൾ പ്രഖ്യാപിച്ചു. കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ച പാക്കേജ് 20,000 കോടി. ആ 20,000 കോടി രൂപയിൽ 14,000 കോടി രൂപ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ള തുക ട്രഷറി ബാൻ ചെയ്തതിന് ശേഷം കിട്ടാതെ പോയ തുക. കോൺട്രാക്ടർമാരോട് പറഞ്ഞു, നിങ്ങളുടെ ബില്ലുമായി ചെന്നാൽ ആ തുക മാറിക്കിട്ടും. 14,000 കോടി രൂപ അങ്ങനെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ള തുകയാണ്. കുടുംബശ്രീയോട് പറഞ്ഞു, നിങ്ങൾക്ക് പലിശരഹിത വായ്പ 2,000 കോടി. ചുരുക്കി പറഞ്ഞാൽ ജോലി നഷ്ടപ്പെട്ട്, ബിസിനസ് നഷ്ടപ്പെട്ട്, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും പോക്കില്ലാതെ വീടുകളിൽ കുടുങ്ങിയ ആളുകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഒന്നും ഈ ഗവൺമെൻറ്റോ കേന്ദ്രമോ കൊടുത്തിട്ടില്ല. ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന പ്രോജക്റ്റാണ് അന്ത്യോദയ അന്ന യോജന. നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവർക്ക് സൗജന്യമായി 35 കിലോ അരി അന്ന് പലതരം കാർഡുകൾ ഏർപ്പെടുത്തി. അതിൽ രണ്ടാമത്തെ BPL കാർഡ് നീല കാർഡ്. അവർക്ക് ഒരു വ്യക്തിക്ക് 4 കിലോ അരി, 1 കിലോ പഞ്ചസാര. 10 പേരുണ്ടെങ്കിൽ 40 കിലോ അരി കിട്ടും. റേഷൻ കടക്കാർ ബഹളമുണ്ടാക്കി, ഞങ്ങളിങ്ങനെ കറ തുറന്ന് സൗജന്യമായി കൊടുത്താൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് 1 കിലോ അരിക്ക് 1 രൂപ ഈടാക്കാൻ തീരുമാനിച്ചു. ഗവൺമെൻറ് മാറി, ഇടതുപക്ഷ മുന്നണി വന്നു, ആ 1 രൂപ 2 രൂപയാക്കി മാറ്റി. ഇപ്പോൾ COVID-19 വന്നപ്പോൾ ഈ ഗവൺമെൻറ് ആ 2 രൂപ ഇല്ലാതാക്കി, 2 രൂപയ്ക്ക് കിട്ടിയ അരി സൗജന്യമാക്കി. പിന്നെ നമുക്കറിയാം, വെള്ളക്കാർഡുകാർക്ക് 15 കിലോ കൊടുത്തു, അതുമാത്രമാണ് ഏക സൗജന്യം. നമ്മുടെ രാജ്യം ഒരു കാർഷിക രാജ്യമാണ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആളുകൾ, കൃഷിക്കാർ കടം കയറി ആത്മഹത്യ ചെയ്തു. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് 72,000 കോടി രൂപ കാർഷിക കടങ്ങൾ എഴുതി തള്ളി. എന്തെല്ലാം മോഹനസുന്ദര വാഗ്ദാനമാണ്! കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക് 5 കൊല്ലം കൊണ്ട് 2.5 വില കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് പോലും കൊടുക്കുന്നില്ല MSP. കാസർഗോഡ് മലയോര മേഖല, നമുക്കറിയാം കശുവണ്ടി ധാരാളം ഉൽപ്പാദിപ്പിക്കുന്നു, അതുപോലെ തന്നെ റബ്ബർ ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നു. നാളികേരമുണ്ട്, അടയ്ക്കയുണ്ട്, കുരുമുളകുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കണം, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി കോടികൾ ചെലവാക്കി തോട്ടണി വാങ്ങിക്കുന്ന ഈ ഗവൺമെൻറ്, COVID-19 വന്ന് കർഷകന്മാർ പട്ടിണി കിടക്കുമ്പോൾ ഏറ്റവും നല്ല ഗുണനിലവാരം കട്ടിംഗ് ടെസ്റ്റിൽ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ട ഈ കാസർഗോഡ് ജില്ലയിലെ തോട്ടണ്ടിക്ക് 100 രൂപ വില കൊടുക്കേണ്ട തോട്ടണ്ടിക്ക് 90 രൂപ കൊടുക്കുന്നില്ല, പോട്ടെ 80 രൂപ കൊടുക്കുന്നില്ല, അത് പോട്ടെ. മെസ്സിക്കുട്ടിയമ്മ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, 70 രൂപയാണെങ്കിൽ തോട്ടണ്ടി എടുക്കാം എന്ന്. പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്ന സ്വഭാവം. ഇപ്പോൾ 70 അല്ല, ഒന്നും തന്നില്ലെങ്കിലും തോട്ടണ്ടി എടുക്കാൻ തയ്യാറായാൽ, കൊടുക്കാൻ തയ്യാറായി നിൽക്കുക കൃഷിക്കാർ. അവർക്ക് എങ്ങനെയെങ്കിലും ഈ തോട്ടണ്ടി ഒഴിവാക്കണം. വളരെ വിനയപൂർവ്വം ഞാൻ കേരള ഗവൺമെൻറ്റിനോട് പറയുന്നു, 1 കിലോ തോട്ടണ്ടിക്ക് 90 രൂപ മാന്യമായൊരു വിലയാണ്. പക്ഷേ
ആ 90 രൂപ കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ 80 രൂപ കൊടുക്ക അക്കൗണ്ടിൽ എടുക്കണം. കാർഷിക വിപണി സജീവമാകണം. കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കാൻ വിപണിയിലെത്തിക്കാൻ അത് വാങ്ങാനുള്ള സംവിധാനം സർക്കാർ ബാങ്കുകൾ വഴി ഏർപ്പാടാക്കണം. കശുവണ്ടി, നാളികേരം, റബ്ബർ, അടയ്ക്ക, ഇതെല്ലാം കൃഷിക്കാരുടെ കാർഷിക കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. പക്ഷേ ആ മൊറട്ടോറിയം ബാങ്കുകൾ നൽകുന്നില്ല. സർക്കാർ അങ്ങനെ പലതും പറയും, മൊറട്ടോറിയം ഏർപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് മൊറട്ടോറിയം കൊണ്ട് കർഷകർക്ക് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് കേരള ഗവൺമെൻറ് കാർഷിക കടങ്ങൾ എഴുതി തള്ളുക തന്നെ വേണം. കൃഷിക്കാരെ രക്ഷിക്കാൻ കാർഷിക വിപണി സജീവമാക്കണം. കാർഷിക കടങ്ങൾ എഴുതി തള്ളണം. അവരുൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില കൊടുത്ത് അവരെ സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ അവർ പട്ടിണി കിടന്ന് മരിച്ചു പോകും എന്ന് ഗവൺമെൻറ് ആലോചിക്കണം. വരുമാനമാർഗം ഒന്നുമില്ല, ലോക്ക്ഡൗൺ ആണല്ലോ, വീട്ടിൽ കുത്തിയിരിക്കുകയാണല്ലോ. സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറയുന്നു. അവരുടെ സമ്പത്ത് കാലത്ത് അവർ വെച്ചതാണ് ഇപ്പോൾ ആപത്ത് കാലം. ആപത്ത് കാലത്ത് അവരെ സഹായിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് അവസാനമുണ്ടാക്കണം. രണ്ട്, മത്സ്യമേഖല. കടലമ്മയോട് പടവെട്ടുന്ന മത്സ്യത്തൊഴിലാളികൾ, അവരാണ് നമുക്കറിയാം പ്രളയം വന്നപ്പോൾ മിലിറ്ററിക്ക് പോലും ചെയ്യാൻ കഴിയാത്ത സേവനം ചെയ്തത് മത്സ്യത്തൊഴിലാളികളാണ്. ആയിരക്കണക്കിന് ജീവൻ രക്ഷിച്ചവർ. നമുക്കറിയാം ഇന്ന് നേഴ്സസ് ദിനമാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പോലെ സ്വന്തം ജീവിതം പണയം വെച്ച് അന്യർക്കു വേണ്ടി പ്രവർത്തിച്ച ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ സ്മരിക്കുന്നതോടൊപ്പം അതുപോലെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. അവരുടെ ജീവൻ പണയം വെച്ച് ഈ പ്രളയകാലത്ത് എത്രയോ ജീവനുകൾ രക്ഷപ്പെടുത്തി. പക്ഷേ ഇന്നും കടലിൽ പോയി മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന അവരൊക്കെ APL കാർഡുകാരാണ്. EPL അല്ല, ഒരു വീട്ടിൽ 5 കുടുംബം ഒരു റേഷൻ കാർഡ് എങ്ങനെ ജീവിക്കും? അതും APL. മത്സ്യത്തൊഴിലാളികളുടെ കാർഡുകൾ മൊത്തം APL മാറ്റി അത് BPL ആക്കണം. മത്സ്യത്തൊഴിലാളിക്കും ഗവൺമെൻറ് 2000 രൂപ പ്രഖ്യാപിച്ചു COVID-19 പേരിൽ. പക്ഷെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രളയകാലത്ത് പ്രഖ്യാപിച്ച 2000 രൂപ, അതും കൊടുത്തു തീർന്നിട്ടില്ല. പ്രളയകാലത്ത് പ്രഖ്യാപിച്ച പണം ഇപ്പോൾ കൊടുക്കുന്നു, COVID-19 പ്രഖ്യാപിച്ച പണം കൊടുക്കുന്നില്ല. മാത്രമല്ല കടലമ്മ വീടുകൾ തകർത്തു. ആ തകർത്ത വീടുകൾ പുതുക്കിപ്പണിയാൻ എക്കണോമിക് സോൺ ആയതുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല. ആ വീടുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. മഴ പെയ്താൽ വെള്ളം മുഴുവനകത്ത്. മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങൾക്ക് ലൈസൻസ് ഫീ അത് വർദ്ധിപ്പിച്ചു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ലൈസൻസ് ഫീ വർദ്ധിപ്പിച്ചാൽ അവരെങ്ങനെയാണ് പണം കൊടുക്കുന്നത്? കടലിൽ പോകാൻ പറ്റുന്നില്ല, മത്സ്യം പിടിക്കാൻ പറ്റുന്നില്ല. അഥവാ മത്സ്യം പിടിക്കാൻ അനുവാദം കിട്ടി മത്സ്യം പിടിച്ചാൽ ലേലം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നില്ല. COVID-19 വരുന്നതിന് മുമ്പ് പലരും ആഴക്കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി. 300,000 രൂപ ചെലവാക്കി 8-10 ലക്ഷം രൂപയുടെ മത്സ്യം, കേടാകാത്ത മത്സ്യം കൊണ്ടുവന്നു. പക്ഷേ അത് ഗവൺമെൻറ് പിടിച്ചെടുത്ത് വെട്ടി മൂടി. എന്നിട്ടും കഞ്ഞി കുടിച്ചു കിടക്കാൻ 10 രൂപ മത്സ്യത്തൊഴിലാളി കൊടുക്കുന്നില്ല. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് അവരുടെ യാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ ലൈസൻസ് ഇല്ലാതാക്കണം. എക്കണോമിക് സോണിൽ നിന്ന് ഈ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കണം. അവർക്ക് നമുക്കറിയാം ജീവിക്കണമെങ്കിൽ ഈ COVID-19 കാലത്ത് ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ബാധ്യത, കടലിൻ്റെ മക്കളെ രക്ഷിക്കാനുള്ള ബാധ്യത ഈ ഗവൺമെൻറ് ഉണ്ട്. അടിയന്തരമായി അത് നിർവഹിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും,
ഞാനടക്കം സുപ്രീം കോടതിയിൽ പോയി. എന്തിനാ? കർണാടകത്തിൻ്റെ നീതി നിഷേധത്തിനെതിരെ തലപ്പാടി, അതുപോലെ തന്നെ മുത്തങ്ങ, സാറൊടുക്ക, ഉടകിൽ നിന്ന് വരുന്ന വഴി കർണാടക ഗവൺമെൻറ് മണ്ണിട്ട് നികത്തി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 കേരളത്തിലെ ജനങ്ങൾക്ക് നിഷേധിച്ചു. റൈറ്റ് ടു ഫുഡ് ആൻഡ് റൈറ്റ് ടു ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, അല്ലെങ്കിൽ ഹെൽത്ത് വെൽഫെയർ, മനുഷ്യന് ആഹാരം കഴിക്കാനുള്ള അവകാശം, മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം, അവൻ്റെ ആരോഗ്യ പരിപാലനത്തിനുള്ള അവകാശം, അതാണ് ആർട്ടിക്കിൾ 21 ഭരണഘടനയിൽ. ഈ റോഡുകൾ അടച്ചത് വഴി ആർട്ടിക്കിൾ 21 നിഷേധമാണ് കർണാടകം ചെയ്തത്. പക്ഷേ ഇപ്പം ഞാൻ ചോദിക്കുന്നു, നമുക്ക് കർണാടകത്തെ കുറ്റപ്പെടുത്താൻ എന്തവകാശം? നമുക്ക് സുപ്രീം കോടതിയിൽ പോകാൻ എന്തവകാശം? ഒരു ആത്മപരിശോധന നടത്തണ്ടേ? അന്ന് കർണാടകം എന്താ പറഞ്ഞത്? കേരളത്തിൽ മുഴുവൻ ആളുകൾക്കും കോവിഡാണ്, അവരെ കർണാടകത്തിൽ കടത്തിയാൽ ഞങ്ങൾക്ക് കോവിഡ് വരും, ഞങ്ങൾക്ക് വലുത് ഞങ്ങളുടെ ജീവിതമാണ്. കർണാടക മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ മരണം വിലയ്ക്ക് വാങ്ങാൻ തയ്യാറല്ല, അതുകൊണ്ട് മലയാളികളെ കയറ്റില്ല. കഴിഞ്ഞ മാർച്ച് മാസം 27 കേരള ഗവൺമെൻറ് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു. അസാധാരണമായ ഒരു ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഒരു ഓർഡിനൻസ്. ആ ഓർഡിനൻസ് എന്താ പറഞ്ഞത്? ആ ഓർഡിനൻസ് 1897 എപ്പിഡമിക് ആക്റ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് കൊണ്ടുവന്നത്. പാൻഡമിക് രോഗങ്ങൾ തടയാനാണ് അത് കൊണ്ടുവന്നത്. ആ ഓർഡിനൻസ് വഴി കേരളത്തിൻ്റെ എല്ലാ അതിർത്തികളും കേരള ഗവൺമെൻറ് അടച്ചു. കണ്ണൂർ ജില്ലയിൽ പോകാൻ കാസർഗോഡുകാർക്ക് പറ്റില്ല, കണ്ണൂർ ജില്ലക്കാർക്ക് കോഴിക്കോട് പോകാൻ പറ്റില്ല. 14 ജില്ലകൾ തമ്മിൽ പരസ്പരമുള്ള ബന്ധം ലോക്ക്ഡൗണിലൂടെ അടച്ചു ഈ ഗവൺമെൻറ് ആ ഓർഡിനൻസ് വഴി. ഇപ്പതാ പ്രവാസികൾ വരുന്നു. ഇതാ 1,600,000 മലയാളികൾ കേരളത്തിന് പുറത്തുണ്ട്. കർണാടകത്തിൽ, തമിഴ്നാട്ടിൽ, പൂനെയിൽ, ബോംബെയിൽ, മഹാരാഷ്ട്രയിൽ, അതുപോലെ ഹൈദരാബാദിൽ, തെലുങ്കാന, ആന്ധ്ര. ആ മലയാളികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മുഖ്യമന്ത്രി സമ്മതിക്കുന്നില്ല, പാസ് കൊടുക്കുന്നില്ല. കർണാടകത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ മരണം വിലയ്ക്ക് വാങ്ങാൻ തയ്യാറല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി അതിൻ്റെ തനിയാവർത്തനം നടത്തുന്നു, കേരളീയരായ ആളുകൾക്ക് പാസ് കൊടുക്കുന്നില്ല. കർണാടകം പറയുന്നു, ഞങ്ങൾ പാസ് കൊടുക്കാം കേരളത്തിലേക്ക് പോകാൻ, വണ്ടിയില്ലേ വണ്ടി കൊടുക്കാം. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് DK ശിവകുമാർ, ട്രെയിൻ എങ്കിൽ ട്രെയിൻ, ബസ്സെങ്കിൽ ബസ്, പാസ് ഉള്ളവർക്ക് മുഴുവൻ വാഹനം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ യെദ്യൂരപ്പ പറഞ്ഞു, ഞങ്ങളും കൊടുക്കാം. ബസ് വേണോ? ബസ്. ട്രെയിൻ വേണോ? ട്രെയിൻ. പക്ഷെ പാസ് കേരളം തരണം. കേരള DGP ലോക്നാഥ് ബെഹ്റ കർണാടക DGPക്ക് നിർദ്ദേശം കൊടുത്തു, ഞങ്ങൾ പാസ് കൊടുക്കാത്ത ആർക്കും നിങ്ങൾ പാസ് ബസ് കൊടുക്കരുത്, ട്രെയിൻ കൊടുക്കരുത്, നിങ്ങളവരെ കൊണ്ടുവരാൻ അനുവദിക്കരുത്. എല്ലാ സംസ്ഥാന DGPമാർക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം, നിങ്ങൾക്കറിയാം ഇപ്പോൾ DGP ഡയറക്ഷൻ കൊടുത്തു. ഞാൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ വിളിച്ചു. വേണുഗോപാലിൻ്റെ നിർദ്ദേശപ്രകാരം സോണിയാഗാന്ധിക്ക് ഇമെയിൽ അയച്ചു, രാഹുൽ ഗാന്ധിക്ക് ഇമെയിൽ അയച്ചു. കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന രാജസ്ഥാൻ അടക്കം, പഞ്ചാബ് അടക്കം, ഛത്തീസ്ഗഡ് അടക്കമുള്ള മുഖ്യമന്ത്രിമാർക്ക് ഇമെയിൽ അയച്ചു. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം മലയാളികൾക്ക് വരാൻ വാഹനം ഏർപ്പാട് ചെയ്യാൻ അശോക് ഗെഹ്ലോട്ട് തയ്യാറാണ്, പഞ്ചാബിലെ മുഖ്യമന്ത്രി ശ്രീ സിംഗ് തയ്യാറാണ്, അതുപോലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി തയ്യാറാണ്. പക്ഷേ പാസ് കൊടുക്കാൻ കേരള മുഖ്യമന്ത്രി തയ്യാറല്ല, അവരെ കൊണ്ടുവരാൻ അനുവദിക്കുന്നില്ല. 16,00,000 മലയാളികൾ കേരളത്തിന് പുറത്ത് പണിയെടുക്കുന്നു.
ഛത്തീസ്ഗഡിലെ ജാർഖണ്ഡിലെ ബീഹാറിലെ ബംഗാളിലെ അന്യ സംസ്ഥാന തൊഴിലാളിക്ക് കിട്ടുന്ന കൂലിയുടെ പകുതി പോലും കിട്ടാതാണ് ഈ മലയാളികൾ ബോംബെയിൽ തമിഴ്നാട്ടിൽ മംഗലാപുരത്ത് മണിപ്പാലിൽ കർണാടകത്തിൽ പൂനെയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ജോലി ചെയ്യുന്നു അവിടെ കോവിഡ് സംഹാര താണ്ഡവമാടുന്നു മരണം മുന്നിൽ നിൽക്കുന്നു എന്തു വില കൊടുത്തും നാട്ടിലെത്താൻ അവർ ശ്രമിക്കുന്നു പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളൊരു യെദ്യൂരപ്പയാകാൻ പാടില്ല നിങ്ങളൊരു നരേന്ദ്ര മോഡിയാകാൻ പാടില്ല നിങ്ങളെല്ലാവർക്കും പാസ് കൊടുക്കണം അവർ വരട്ടെ നിങ്ങളല്ലേ പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ഏർപ്പാട് ചെയ്തുവെന്ന് കോടതി മൂന്ന് പ്രാവശ്യം ചോദിച്ചില്ലേ എവിടെ ഏർപ്പാട് എത്ര മുറികൾ നിങ്ങൾ മറുപടി പറഞ്ഞോ എത്ര ഡോക്ടർമാർ അവരുടെ പേര് എത്ര നേഴ്സുമാർ അവരുടെ പേര് എത്ര ആരോഗ്യ പ്രവർത്തകർ അവരുടെ പേര് എത്ര പാരാമെഡിക്കൽ സ്റ്റാഫ് അവരുടെ പേര് എത്ര കുടുംബശ്രീ എത്ര മറ്റ് പഞ്ചായത്ത് നഗരസഭാ ജീവനക്കാർ സന്നദ്ധ സംഘടനകൾ ഇവരുടെയൊക്കെ പേര് ചോദിച്ചു കോടതി കൊടുത്തു ഇപ്പൊ മനസ്സിലായല്ലോ പ്രവാസികൾക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല ഒരു ക്വാറന്റൈനും ഏർപ്പാട് ചെയ്തിട്ടില്ല കാസർഗോഡ് ജനങ്ങളെ ബന്ദികളാക്കി കോവിഡ് മുക്തമെന്ന് പ്രഖ്യാപിച്ചില്ലേ ആ നാല് പേർക്ക് കൂടി കോവിഡ് വന്നല്ലോ അപ്പോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും വരുന്ന മലയാളികളെ സ്വീകരിക്കണം അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ കൊടുക്കണം അല്ലെങ്കിൽ ഹൗസ് ക്വാറന്റൈൻ കൊടുക്കണം അവരെ ചികിത്സിച്ച് ഭേദമാക്കണം അല്ലാതെ അവരെ തെരുവിലേക്ക് വലിച്ചെറിയരുത് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനെ തലയാക്കാൻ മണ്ണിൽ ഇടമില്ലെന്ന് കെ എസ് ജോർജിൻ്റെ ഗാനം വിറ്റുകാശാക്കിയ നിങ്ങൾ ആ മനുഷ്യപുത്രന്മാർക്ക് തലചായ്ക്കാൻ ഒരിടമുള്ള കേരളത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ തയ്യാറാകണം അതുകൊണ്ട് പ്രവാസി ലോകത്ത് നിന്ന് വരുന്നവർക്കും അതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കും അവർക്ക് ക്വാറന്റൈൻ ഏർപ്പെടുത്തണം പാസ് കൊടുക്കണം അവരെ സംരക്ഷിക്കണം ഈ മൂന്ന് ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ആയിരത്തിലധികം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളോട് ഈ സമരത്തിൽ ഏർപ്പെടാൻ ആഹ്വാനം ചെയ്തത് ഇനി സമരത്തിൽ പങ്കെടുക്കുന്നത് കെ പി സി സിയുടെ സെക്രട്ടറി ശ്രീ നീലകണ്ഠൻ കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗം സീനിയർ കോൺഗ്രസ് നേതാവ് ശ്രീ അഷ്റഫ് അലി അതുപോലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന സെക്രട്ടറി ജനറൽ സെക്രട്ടറി അജു കെ ഗോവിന്ദൻ അതുപോലെ ഡി സി സിയുടെ ചുമതലക്കാരനായ ശ്രീ കരൺ താപ്പ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി 144 പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇങ്ങനെ നാല് പേരിൽ അല്ലെങ്കിൽ അഞ്ചു പേരിൽ ഈ സമരം ഒതുക്കിയത് ഇപ്പോൾ ഈ 144 പിൻവലിച്ചു കഴിഞ്ഞാൽ അതിരൂക്ഷമായ സമരം ഈ ഗവൺമെൻറ്റിനെതിരെ ഞങ്ങൾ പ്രഖ്യാപിക്കും കാരണം രക്ഷിക്കുന്നവർക്ക് മാത്രമേ ശിക്ഷിക്കാൻ അവകാശമുള്ളൂ അധര വ്യായാമമല്ല വേണ്ടത് കർമ്മപരിപാടികളാണ് ജനങ്ങൾക്കാവശ്യമായ ആഹാരം അവർക്കാവശ്യമായ സാമ്പത്തികം ഇതൊക്കെ കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണം കോടാനുകോടി രൂപ ഇതാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വരുന്നു ആ പണം കൊടുത്ത് വിമാനങ്ങൾ ചാർട്ടർ ചെയ്ത് പ്രവാസികളെ കൊണ്ടുവരണം അതുപോലെ തീവണ്ടികൾ ആളുകളെ കൊണ്ടുവരണം ഡൽഹിയിൽ നിന്ന് മൂന്ന് തീവണ്ടി വരുന്നു മഹാരാഷ്ട്രയോട് ആവശ്യപ്പെടണം തീവണ്ടിക്ക് അതുപോലെ ചെന്നൈ അതുപോലെ കർണാടകം ഇപ്പം ചെന്നൈ തീവണ്ടി വേണ്ടെന്ന് പറഞ്ഞു ഹൈദരാബാദ് തീവണ്ടി വേണമെന്ന് പറഞ്ഞു മഹാരാഷ്ട്ര തീവണ്ടി ഓടിക്കാൻ തയ്യാറാണ് ബോംബെ അപ്പോൾ റെയിൽവേ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ട് തീവണ്ടികൾ അറേഞ്ച് ചെയ്യണം 68,607 crore രൂപ കോർപ്പറേറ്റുകളുടെ എഴുതി തള്ളിയ നരേന്ദ്രമോദിയോട് ഞാൻ പറയുന്നു നിങ്ങൾ ഈ പാവപ്പെട്ട കൃഷിക്കാരുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളണം ഈ സമരം കൊണ്ട് കണ്ണു തുറക്കുന്നില്ലെങ്കിൽ പ്രചണ്ഡമായ സമരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി പോകും ഈ സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ നിങ്ങളുടെ അനുഗ്രഹത്തോടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ച
ആയിരത്തോളം പഞ്ചായത്തുകളിൽ പ്രഖ്യാപിച്ച ജനകീയ പ്രശ്നങ്ങൾ മുൻനിർത്തിയുള്ള ഈ ജനകീയ സമരം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ സമരം കേന്ദ്ര കേരള ഗവൺമെൻറ്റുകളുടെ കണ്ണു തുറക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.